അഭിയുമായിട്ടല്ലോ, എനിക്ക് നികിതയുമായിട്ടാണ് അടുപ്പം. ഇല്ല, അത് കള്ളം. എന്തിനു കള്ളം പറയണം? ഞാനും നികിതയും പ്രണയത്തില്ല. ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സത്യാണോ നീ പറയുന്നത്? സത്യ അച്ഛ, അച്ഛ വിശ്വസിക്കണം. രണ്ടുപേരും കുറെ നാളായിട്ട് പ്രണയത്തില. ഇവരുമായിട്ട് നീ പ്രണയത്തിലാണോ? ചോദിച്ചു കേട്ടില്ലേ? ആണോന്നോ? എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? നീ സത്യം പറ. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തില്ല, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആരാണെന്ന് ഇവൻ പറഞ്ഞില്ലേ? ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇവർ പ്രണയത്തിലായിരുന്നു. ഇവരുടെ പിണക്കം തീർക്കാനായിരുന്നു ഓഫീസിൽ വെച്ച് ഞാൻ യദുവിനെ കണ്ടത്. റെസ്റ്റോറന്റിൽ ഇവന്റെ ബർത്ത്ഡേക്ക് ഇവരെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അന്നവിടെ നികിതയുണ്ടായിരുന്നു, ഇവന് ഞാനും മാത്രമല്ല. മുൻപ് രാത്രിയിൽ ഇവൻ ഇവളെ കാണാൻ വന്നിരുന്നു. എന്നെ കാണാനല്ല ഇവൻ വന്നത്. കഴിഞ്ഞ രാത്രി ഇവൻ ഇവിടെ വന്നതും എന്നെ കാണാനല്ല, നികിതയെ കൊണ്ടുപോകാനാണ്. സത്യാണോ മോളെ ഈ പറയുന്നത്? എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അവൻ ചേച്ചി സത്യം പറയാതിരുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഈ പാവം കുറെ സഹിച്ചു. ഒടുക്കം സഹി കെട്ടാണ് സത്യം പറയുന്ന കരുതിയത്. കാര്യറിയാതെ നീ ഞങ്ങളെയൊക്കെ വിഡ്ഢിയാക്കായിരുന്നു അല്ലേടാ? സോറി മോളെ, ഞാൻ കൂടി നിന്നെ എല്ലാവരും പറഞ്ഞ പോരുന്നു. അച്ഛൻ വിശ്വസിച്ചു പോയി. സാരയില്ല അച്ഛ, എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. യദു നല്ലവനാ, അധ്യാപകനാ, നല്ല കുടുംബവാ. യദുവിന്റെയും നികിതയുടെയും വിവാഹം നമുക്ക് നടത്തിക്കൊടുത്തൂടെ? എന്റെ മോളുടെ കാര്യം നോക്കാൻ നീ ആരാടി? ആർക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്തായാലും ഇവന് ഞാൻ അവളെ കൊടുക്കില്ല. പാടി ഇവിടെ സ്വപ്നം മറന്നേക്കതു. നിനക്ക് ഞാൻ അവളെ തരില്ല. നികിതയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. എന്നാ അതൊന്ന് കാണണം. ഋഷി, നീ മാറി നിൽക്ക്, അകത്ത് പോകാനാണ് പറഞ്ഞത്. യദു നീ ചെല്ല്, നമുക്ക് പിന്നീട് സംസാരിക്കാം. നികിതയുടെ അച്ഛൻ നല്ലവനാണെന്നറിയാം, അതുകൊണ്ട് പറയുക ഞങ്ങളുടെ വിവാഹം നടത്തി തരണം, ഇല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചിറക്കൊണ്ട് പോകും. നിങ്ങൾക്ക് അത് നാണക്കേടുവാകും, അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം വേണം. നല്ലവന, നമുക്ക് ഇതങ്ങ് നടത്തിക്കൊടുത്തൂടെ? എനിക്ക് ആലോചിക്കണം ആമി, സമയമുണ്ടല്ലോ. നികിതയുടെ കാര്യത്തിലല്ല, നിന്റെ കാര്യത്തിൽ എനിക്കിപ്പോ വിഷമം. ഞങ്ങളെല്ലാവരും കൂടി നിന്നെ വേദനിപ്പിച്ചു. നിനക്ക് സങ്കടമായി അല്ലേ? അതിന് ഈ അച്ഛൻ കൂടി കാരണക്കാരനായി. സാരില്ല അച്ഛ, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. എനിക്ക് ഇവിടെ വീണ്ടും വരാൻ കഴിഞ്ഞല്ലോ, അത് മതി. എടുത്തുചാട്ടം, അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം.
ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ വീട്ടിൽ ആരും നിന്നെ വേദനിപ്പിക്കില്ല. നീ ഒന്നും മനസ്സിൽ വെക്കരുത്. ചെയ്തു പോയ തെറ്റിന് നീ എന്നോട് ക്ഷമിക്കണം. ഏ, അച്ഛൻ ഇങ്ങനൊന്ന് സംസാരിക്കല്ലേ. ആ ഋഷി, ഇങ്ങു വാ. എന്താ ചാ? നീ വക്കീലിനെ വിളിച്ച് ഇവൾക്ക് നോട്ടീസ് അയക്കണ്ടെന്ന് പറഞ്ഞു. ഇല്ല, വിളിച്ചു പറയണം ഇപ്പൊ തന്നെ. എന്താ മറുപടി പറയാത്തത്? പറഞ്ഞു കേട്ടില്ലേ? ഞാൻ അടുക്കിനെ വിളിച്ചു പറയാം. സത്യം പറഞ്ഞാ ഇവളാ നിനക്ക് നോട്ടീസ് അയക്കേണ്ടത്. ഇങ്ങനെ ഒരു സംശയ രോഗിയായ ഭർത്താവിന്റെ കൂടെ എങ്ങനെ ജീവിക്കും? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാ അച്ഛാ. കണ്ടോ, അതാണ് സ്നേഹം. ഭർത്താവിനോ ഭാര്യയ്ക്കോ കുറവുകൾ ഉണ്ടാവാം, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെയാണ് ദാമ്പത്യ വിജയം. നീ എവിടെ പോവാ? ഇവളോട് കാണിച്ച തെറ്റിന് ക്ഷമ ചോദിച്ചിട്ട് പോയാ മതി. അതൊന്നും വേണ്ട. വേണം. മേലിൽ ഇവനിങ്ങനെ പെരുമാറരുത്. ക്ഷമ ചോദിക്കട ആമിയോട്. അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. നിന്റെ കരണക്കുറ്റിക്ക് വീണ്ടും കിട്ടണ്ടെങ്കിൽ പറയുന്നത് കേക്ക്. ചെയ്ത തെറ്റിന് നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഇവളെ വേദനിപ്പിക്കോടാ. ഇല്ല, ഇനി ഇതിന്റെ പേരിൽ പിണക്കൊന്നും വേണ്ട. പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വാ രണ്ടുപേരും. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, പുറത്തു പോണം. പ്രേമതയായിരിക്കും, അതാണ് എന്റെ മുമ്പിൽ വെച്ച് കോൾ അറ്റൻഡ് ചെയ്യാത്തത്. ഹലോ ഋഷി, ആമിക്ക് വക്കീൽ നോട്ടീസ് അയച്ചോ? ആ, അയച്ചോ. എനിക്ക് കിട്ടി, ഞങ്ങള് ഡിവോഴ്സുമായി. ഋഷി, നിന്നെ കെട്ടാനുള്ള മുഹൂർത്തം നോക്കി നടക്കുക. ഈ പാവം പിടിച്ച ഭർത്താവിനെ യദുവിന്റെ പേര് പറഞ്ഞ് തെറ്റിക്കാൻ നോക്കിയതില് നിനക്കും പങ്ക് കാണുമല്ലോ അല്ലേ? എന്റെ മോളെ, യദുവിനെ എന്നെയും വിട്ടേക്ക്. അവനെ നികിതയ്ക്കുള്ള ചെക്കന. സത്യം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. എന്നെ സംശയിച്ചതിനും വേദനിപ്പിച്ചതിനും ഋഷി എന്റെ കാല് പിടിച്ച് മാപ്പം പറഞ്ഞു. ആ, നീ ഋഷിക്ക് വേണ്ടി കാത്തിരിക്കണ്ട മോളെ. എന്തായാലും എന്റെ കെട്ടുതാലി ഇവൻ പൊട്ടിക്കാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം. എന്ത് നോക്കാം? ഋഷിയുടെ പുറകെ നടന്ന സമയം കളയാതെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാൻ നോക്കു പെണ്ണെ. നിന്നെ തോപ്പിച്ച് എനിക്ക് മടുത്തു. ഇത്രയും പോരെ ഋഷി? തൽക്കാലം ഇത്രയും മതി അല്ലേ? എല്ലാം ഒന്നിച്ചു കൊടുത്താലേ അവൾക്ക് താങ്ങാൻ കഴിയില്ല. ആ, അച്ഛൻ പറഞ്ഞതല്ലേ, പുറത്തൊക്കെ പോയി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ആ, ആ വക്കീലിനെ ഒന്ന് കാണാം. നോട്ടീസ് അയക്കണ്ടെന്ന് പറയാം. ആ, പിന്നെ ഈ ഗെയിമിൽ വിജയിച്ച ഞാൻ തോറ്റ നിനക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം. വാ, വാന്നേ, നടക്ക്. വാ. അവനാണോടി നീ ഫോൺ ചെയ്യുന്നത്? മേലാൽ അവനുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് പറഞ്ഞല്ലോടി. ഫോണിങ്ങാടി, ഫോണിങ്ങാതരാ, ഫോൺ തരാനല്ലേ പറഞ്ഞു.
എന്നല്ല ഒരാളെ നീ ഇനി വിളിക്കാൻ പോകുന്നില്ല. ഫോൺ കൊടുക്ക, സംശയരോഗി അവളുടെ ഫോൺ കൊടുക്ക. ഇത് ഞാനും എന്റെ സഹോദരിയും തമ്മിലുള്ള വിഷയമാ, ഇയാൾ ഇതിൽ ഇടപെടണ്ട. ഇതെന്റെ കൂടി സഹോദരിയാ. ഓ സഹോദരി, നീ ഇവളെ അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ ഇവളെ നീ കുഴിയിൽ ചാടിക്കില്ലായിരുന്നു. കുഴിയിൽ ചാടിക്കാനോ? അതെ, നീയാണ് ഇവളുടെ പ്രണയത്തിന് വളം വെച്ചു കൊടുത്തത്, രണ്ടുപേർക്കും ഇത്രയും അടുക്കാൻ അവസരം ഉണ്ടാക്കിയത്. രാത്രിയിൽ പോലും രണ്ടുപേർക്കും കാണാനും കൂടിച്ചേരാനും ഉള്ള അവസരം ഉണ്ടാക്കി. നീ സഹോദരിയെ പോലെയാണ് കാണുന്നതെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഈ തോന്നിവാസം അറിഞ്ഞപ്പോ തന്നെ എല്ലാവരെയും അറിയിച്ച് ഇത് നിർത്തിയനെ. ഇയാൾ ഇതെവിടുന്നേ വരുന്നേ? ഇഷ്ടത്തിലായ രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്നത് തോന്നിവാസമാണോ? ഇത് തോന്നിവാസം തന്നെയാ. എന്ത് തോന്നിവാസം? താനും യദുവും തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് കരുതി ഇവൾക്ക് അവനെ പ്രണയിച്ചൂടെ? പിന്നെ ഇവര് തമ്മിൽ അടുത്തിട്ടുണ്ടെങ്കിൽ ആരെതിർത്താലും ഇവരൊന്നാവുക തന്നെ ചെയ്യും. ഈ ഫോൺ വാങ്ങി വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒന്നായിട്ടുണ്ടെങ്കിൽ ഇവളും അവനും പിന്നെ ജീവിച്ചിരിക്കില്ല. തനിക്ക് എന്താ വല്ല മനോരോഗമുണ്ടോ? ഇഷ്ടത്തിലായി ഇവരെ പിടിച്ച് കെട്ടിക്കാ വേണ്ടത്. അവൻ പൊല്ലും പോലും, അതൊന്ന് കാണണമല്ലോ. അതെങ്ങനെയാ, മനസ്സിൽ ഇത്തിരി കരുണയും സ്നേഹവും ഒക്കെ വേണം. എങ്കിലേ മറ്റുള്ളവരുടെ സങ്കടവും വിഷമവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റൂ. പറഞ്ഞത് മനസ്സിലായില്ലേ, ഹൃദയം വേണോന്ന്? അത് തനിക്കില്ലല്ലോ. സമ്മതിച്ചു, എനിക്കതില്ല. നികിതേ, ഇവള് പലതും പറയും, നീ അത് കേട്ട് ചാടി കളിക്കാൻ നിൽക്കരുത് കേട്ടോ. നീ അവനെ മറക്കുന്നതാണ് നല്ലത്. നിന്റെ ഈ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിനക്ക് വേണ്ട ചെറുക്കനെ ഞങ്ങൾ കണ്ടെത്തും, നിന്റെ വിവാഹം ആർഭാടമായിട്ട് നടത്തും. നീ നികിതയ്ക്ക് ഫോൺ കൊടുത്താൽ ഇവൾക്ക് അവനെ കാണാൻ അവസരം ഉണ്ടാക്കിയാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്ന അപ്പ കാണാം. നീ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങില്ല. അച്ഛനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ നീ യദുവിന്റെ കൂടെ പോകുന്നതിൽ നിന്നും നിന്നെ ഞാൻ തടഞ്ഞത്. ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നു. ഞാൻ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. ഇനി എനിക്ക് എന്റെ യദുവേട്ടനെ കാണാൻ പറ്റില്ല, ഞങ്ങളുടെ വിവാഹവും നടക്കില്ല എന്ന് ആര് പറഞ്ഞു? നീ യദുവിനെ കാണും, നിന്റെ ഏട്ടനെന്നല്ല ആര് വിചാരിച്ചാലും നീ അവനെ കാണും. നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും. ഞാൻ നടത്തിത്തരൂ ആ വിവാഹം. ഈ ചൂടൊക്കെ ഒന്ന് തണുക്കട്ടെ, അവന്റെ അനുവാദത്തോടെ തന്നെ ഈ വിവാഹം നമുക്ക് നടത്താം. ധൈര്യമായിട്ടിരിക്കടി, നീ എന്തിനെ കരഞ്ഞ് കണ്ണീര് കളയുന്ന? നീ യദുവിനെ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു. ഞാനും യദുവിനെ കാരണം ചേച്ചി കുറെ അനുഭവിച്ചു. ഞങ്ങൾ കാരണം ഇനി നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാവരുത്. ഞങ്ങൾ എപ്പോഴും അടുത്തിരുന്നത് അകലാൻ. നീ ഭാഗ്യവതിയടി, നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയില്ല നിനക്ക്. അക്കാര്യത്തിൽ ഞാനൊക്കെ പോട്ടെ, സ്വയം കുറ്റപ്പെടുത്തിയാ മതിയല്ലോ. വിട്ടേക്ക് വിനോദിനി, കുട്ടികളായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. നീ അതൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട. ആ നീയും പണ്ടിങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടില്ലേ? എന്നിട്ടെന്തായി,
കൊടുക്കം അമ്മയും അച്ഛനും കാണിച്ചു തന്ന ആളെ നീ അങ്ങ് കെട്ടി. നികിത അല്പം പേടിയുള്ള കൂട്ടത്തിലാ. ഇനി അവൾ അവനെ കാണുക പോലും ചെയ്യില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ അവൾ അവനെയും അവൻ അവളെയും മറക്കും. നീ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കേ. നമുക്ക് നികിതയുടെ കല്യാണം അങ്ങ് നടത്താം. അക്കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല ജിറ്റെ. അവൾ ഞാൻ വരച്ച വരെ തന്നെ നിൽക്കും. പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? എന്റെ വിഷമം അതല്ല, ആമിയെ പുറത്താക്കാൻ കിട്ടിയ അവസരം നഷ്ടപ്പെട്ടത് ഓർത്ത. ആ യദുവിന്റെ പേരും പറഞ്ഞ് ഞാൻ അവളുടെ കഴുത്തിന് പിടിച്ചതല്ലേ. ഡൈവേഴ്സ് നോട്ടീസ് അയക്കേണ്ട വക്ക് വരെ എത്തിയതുവാ. അതിന്റെ ഇടയില നീ വിഷമിക്കാതെ, അതിനുള്ള അവസരമൊക്കെ നമുക്ക് ഇനിയും ഉണ്ടാക്കാലോ. അതൊക്കെ വന്നു ചേരും, താ കണ്ടോ. ആ പിന്നൊരു കാര്യം, കണ്ണീരുമായി ഇനി നിന്നെ കാണരുത്. പഴയതുപോലെ സ്മാർട്ട് ആവണം. ഇതിന്റെ പേരിൽ ഋഷി എന്നെ ഉപേക്ഷിച്ചാലും വേണ്ടില്ല. സമയാവുമ്പോ നിന്റെയും യദുവിന്റെയും വിവാഹം ഞാൻ നടത്തും. നീ വിഷമിക്കാതിരിക്ക. വന്നല്ലോ, മരുമകളുടെ പ്രേമം അറിഞ്ഞു വന്നതാണോ പോലീസുകാരൻ? മരുമകളുടെ പ്രേമം, അതൊക്കെ ഒരു വിഷയമാണോ ചേച്ചി? ചൂടുള്ള മറ്റൊരു വിഷയമുണ്ട്, അത് നേരിട്ട് പറയാൻ ഞാൻ വന്നത്. നിന്നിൽ നിന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുന്ന ഒരു ചൂടുള്ള വാർത്തയുണ്ട്, അത് നിനക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ മകൻ ജയചന്ദ്രന്റെ കുഞ്ഞിനെ കണ്ടെത്തിയിട്ട് മതി, ഇങ്ങോട്ട് കയറി വരാനെന്ന് പറഞ്ഞതല്ലേ പോലീസുകാരാ. ഇനി മറ്റൊരു ചൂട് വാർത്തയും ഞങ്ങൾക്ക് കേൾക്കണ്ട. ആ ചൂടുള്ള വാർത്തയായിട്ടാണ് ഞാൻ വന്നതെങ്കിലോ. ഏത്? എന്റെ മകൻ ജയചന്ദ്രന്റെ കുഞ്ഞ് എവിടാന്ന് നീ കണ്ടെത്തിയോ? കണ്ടെത്തി. ആ സുന്ദരിക്കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ കുട്ടി മരിച്ചുപോയെന്ന് സഹാവ് സുധാമണിയും ഹരിദാസനും കള്ളം പറഞ്ഞാണ്. പൊന്നുമാണ് ആ കുട്ടി. ഏത് പൊന്നും? പൊന്താമരയോ? അതെ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം തന്നെയാണോടാ നീ പറയുന്നത്? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ശാന്താറാമനും സുമിത്രയ്ക്കും കുഞ്ഞിനെ കൈമാറാൻ ആമിയുടെ അച്ഛനും അമ്മയും കുഞ്ഞിനെ ഏൽപ്പിച്ചത് വിനയൻ എന്ന് പറയുന്ന ഒരുവനെ. അവനെ വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോഴാ സത്യം അറിയാൻ കഴിഞ്ഞത്. ഇത്ര ഒരു സന്തോഷ വാർത്ത ജീവിതത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് നീ സുധാമണി ഹരിദാസിനെ അറസ്റ്റ് ചെയ്തോ? ഇല്ല. പെട്ടെന്ന് ചെന്ന് രണ്ടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്. അവിടെ ശാന്താറാമനെയും സുമിത്രയും അറസ്റ്റ് ചെയ്യണം. അവരും ജയിലിൽ പോട്ടെ. നിയമപരമല്ലാതെ കുഞ്ഞിനെ കൈമാറുകയും വാങ്ങുകയും ചെയ്ത നാല് പേരും ജയിലിൽ പോട്ടെ. അറസ്റ്റ് ചെയ്യാം, കുറച്ച് സാവകാശം തനിക്ക്. ഈ സഹാവ് സുധാമണി അറസ്റ്റ് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. നീ ജയചന്ദ്രനെ വിളിച്ച് പറഞ്ഞായിരുന്നു? ഇല്ല. അതേതായാലും നന്നായി. ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നൊന്നും അവൻ അറിയത്തില്ലായിരുന്നു. കുഞ്ഞിനെ കണ്ടെത്തണമെന്ന ആഗ്രഹം കൊണ്ട് ഞങ്ങളാ നിന്നോട് പറഞ്ഞത് അന്വേഷിക്കാൻ. നീ പൊന്നുനെ ഇവിടെ എത്തിക്ക്, എന്നിട്ട് ജയചന്ദ്രനെ വിളിക്കാം. ഇവിടെ വരുത്താം, ഒരു സർപ്രൈസ് ആവട്ടെ. മറ്റുള്ളവര് സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് കേൾക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. വരുന്നുണ്ട്. എല്ലാം കേട്ടല്ലോ അല്ലേ?
അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ആവോ? ഏയ്, അതിന് സാധ്യതയില്ല ജിറ്റു. എന്റെ മകൻ ജയചന്ദ്രനെ വളച്ചെടുത്തതാ നിന്റെ അമ്മയുടെ അനിയത്തി രാധാമണി. വിവാഹം കഴിയുന്നതിന് മുമ്പേ അവള് ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചു. വലിയ വീട്ടിലേക്ക് മരുമകളായി വരാന്നുള്ള അവളുടെ മോഹം നടക്കില്ല എന്നായപ്പോ ആത്മഹത്യ ചെയ്തു നിന്റെ ഇളയമ്മ. ആ കുഞ്ഞിനെ വളർത്താതെ മക്കളില്ലാത്ത രണ്ടുപേർക്ക് കൈമാറി നിന്റെ അച്ഛനും അമ്മയും. മനുഷ്യ പറ്റില്ലാത്തവര്. എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കള്ളക്കഥകൾ ഉണ്ടാക്കിയതാ നിങ്ങള്. നീ വിശ്വസിക്കണ്ടടി, നിന്റെ അച്ഛനും അമ്മയും ജയിലിൽ കിടക്കുമ്പം നീ വിശ്വസിച്ചു. ചെന്ന് അറസ്റ്റ് ചെയ്യടാ അവരെ. ചന്ദ്രചൂഡ, നീ ചെല്ല്. ഇവളുടെ അച്ഛനെയും അമ്മയും പിടിച്ച് ജയിലിലിട്. എത്രയും പെട്ടെന്ന് തന്നെ പൊന്നുവിനെ ഇവിടെ എത്തിക്കാനുള്ള വഴിയുണ്ടാക്കുക.